ഉത്തർപ്രദേശിലെ മുസഫർനഗറിൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ പരീക്ഷ നടത്താൻ എന്ന പേരിൽ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പരാതിയിൽ സ്കൂൾ മാനേജർക്കെതിരെ കേസ്. പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് എന്ന പേരിൽ കൊണ്ടുപോയി മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചു എന്നാണ് പരാതി. കഴിഞ്ഞ 17-ന് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും സൗമ്യ ചേരുകയാണ്. സൗമ്യ, ഈ മാനേജറെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഈ പീഡനവുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അനൂപ്, കഴിഞ്ഞ മാസം നവംബർ 17-ന് മുസഫർ നഗറിലെ ഒരു സ്വകാര്യ സ്കൂളിലെ മാനേജർ 10-ാം ക്ലാസ്സിലെ 17 വിദ്യാർത്ഥിനികളെ പ്രാക്ടിക്കൽ പരീക്ഷ എന്ന പേരിൽ കൂട്ടിക്കൊണ്ടുപോയി മറ്റൊരു സ്കൂളിലെത്തിച്ച് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്ന പരാതി വന്നിരിക്കുന്നത്. എന്നാൽ ഈ കേസിൽ ഈ മാനേജർക്കെതിരെ, അതേപോലെ തന്നെ ഇവരെ എത്തിച്ച സ്കൂളിലെ മാനേജർക്കെതിരെ, ഇവരെ കൂട്ടിക്കൊണ്ടുപോയ ഇവരുടെ സ്വന്തം സ്കൂളിലെ മാനേജർ ഉൾപ്പെടെ 2 പേർക്കെതിരെ കേസെടുത്തത്. ഈ 2 പേരെയും കേസെടുത്തെങ്കിലും FIR രജിസ്റ്റർ ചെയ്തെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഇത്രയും ദിവസത്തിന് ശേഷവും സാധിച്ചിട്ടില്ല. ഈ സ്കൂളിലെ തന്നെ ആൺകുട്ടികൾ ആരും ഇത്തരം ഒരു പരീക്ഷയെക്കുറിച്ച്, പ്രാക്ടിക്കൽ പരീക്ഷയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. എന്തായാലും ഒരു ദിവസത്തിന് ശേഷമാണ്, അതായത് പ്രാക്ടിക്കൽ പരീക്ഷ എന്ന പേരിൽ മറ്റൊരു സ്കൂളിലെത്തിച്ച് അടുത്ത ദിവസമാണ് കുട്ടികൾ മടങ്ങിയെത്തുന്നത്. ഇതിനെ തുടർന്ന് ഈ പീഡനത്തിനിരയായ വിദ്യാർത്ഥിനികളുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 2 മാനേജർമാർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അനൂപ്.